പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കൊരു ബ്ലൂ ടീ ഉണ്ടാക്കണ്ടത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ മിക്കു ബ്ലൂ ടീക്ക് ആവശ്യമായിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇപ്പോൾ ഇവിടെ പറിക്കുന്നുണ്ട്. മിക്കു പൂ പറിച്ചപ്പ ഒരു മൂന്നോ നാലോ പൂവ് മതി. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു ബ്ലൂ ടീ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് ഏറ്റവും നല്ല സാധനം അത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോണത് ഒരു ഗ്ലാസ് ബ്ലൂ ടീ ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്ലൂ ടീയിലേക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇടാണ്. ഇട് പൂവിട്ടു. ഇനി അത് ഓണാക്കുന്നുണ്ട്. ഇനി ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീയിലോട്ട് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കില്ല. പഞ്ചസാരയ്ക്ക് പകരം പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ പനങ്കൽക്കണ്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം മിന്നും അത് പിടിച്ച് വലിക്കാൻ വരുന്നത്. അപ്പം മിക്കും അതിൽ നിന്ന് ഒരു ടീസ്പൂൺ പനങ്കൽക്കണ്ടം ബ്ലൂ ടീയിലേക്ക് ഇടുന്നുണ്ട്. കുറച്ചും കൂടി കേട്ടോ. അല്പം കൂടി കിട്ടോ, അല്ലെങ്കിൽ മധുരം കിട്ടില്ല. ഇപ്പൊ നമ്മുടെ ബ്ലൂ ടീ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി വരട്ടെ. അപ്പം നമുക്ക് ബ്ലൂ ടീ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിപ്പോൾ ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. നമ്മുടെ ബ്ലൂ ടീ റെഡിയാണ്. അപ്പോൾ മിക്കും അതിപ്പോൾ കുടിക്കുന്നുണ്ട്. ഇത് രാവിലെ വെറും വയറ്റിലാട്ടോ അത് കുടിക്കേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ ഒരെണ്ണം കുടിച്ചാൽ മതി. ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനം കൂടിയാണേ. അപ്പം മിക്കും ഇപ്പോൾ അത് കുടിക്കുന്നുണ്ടേ. ഇത് റെഡിയാണ്. അപ്പം മിക്കും ഇപ്പോൾ അത് ബ്ലൂ ടീ കുടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുറച്ചും കൂടി കുടിച്ചോ, നല്ലതാ. നല്ലതാണോ? അപ്പോൾ ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്?